വയനാട് വാകേരിയിൽ ഒരു മനുഷ്യനെ കൊന്നു ഭക്ഷിച്ച നരഭോജിയായ കടുവയെ പിടികൂടാൻ കൊണ്ടുവന്ന ആനയെ കണ്ട് അവിടുത്തെ നാട്ടുകാർ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരു കാലത്ത് വയനാട് വാകേരി വിറപ്പിച്ചിരുന്ന കാട്ടാനയായിരുന്ന വടക്കനാട് കൊമ്പൻ എന്ന വിക്രമായിരുന്നു അത്. ലോറിയിൽ വിക്രം വന്നിറങ്ങിയ അതേ സ്ഥലത്തായിരുന്നു പണ്ടൊക്കെ അവൻ ചക്ക പറിച്ച് തിന്നാനായി എത്തിയിരുന്നത്. പണ്ടൊക്കെ നാട്ടുകാരെ പലതവണ ഓടിച്ചിട്ടുള്ള വടക്കനാട് കൊമ്പൻ എന്ന വിക്രം ഇപ്പോൾ വാകേരിക്കാരെ ഭയപ്പെടുത്തുന്ന നരഭോജിയായ കടുവയെ പിടികൂടാൻ രക്ഷകനായി എത്തിയപ്പോൾ പലർക്കും അതിശയം തോന്നി. പണ്ട് കാട്ടാനയായിരുന്നപ്പോൾ അവൻ സഞ്ചരിച്ച അതേ വഴികളിൽ പാപ്പാനൊപ്പം സഞ്ചരിക്കുന്ന വടക്കനാട് കൊമ്പൻ എന്ന വിക്രത്തിനെ കണ്ട പലർക്കും പ്രശ്നക്കാരനായ പഴയ വടക്കനാട് കൊമ്പനെ ഓർമ്മ വന്നു. ചക്കക്കൊതിയനായ വടക്കനാട് കൊമ്പൻ ചക്കയുടെ മണം പിടിച്ച് കാട്ടിൽ നിന്നും ഏതു സമയത്തും നാട്ടിലേക്ക് എത്തിയിരുന്നു. ഈ ആനയെ പേടിച്ച് പണ്ടൊക്കെ 6 മണി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആരും തന്നെ പുറത്തിറങ്ങാറില്ലായിരുന്നു. വടക്കനാട് കൊമ്പന്റെ ശല്യം രൂക്ഷമായപ്പോഴാണ് മയക്കുവെടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്താൽ പിടികൂടുന്നതും കുങ്കിയാനയാക്കിയതും. അധികം വൈകാതെ വിക്രത്തിനൊപ്പം കലൂർ കൊമ്പൻ എന്ന ഭരതനും എത്തും. പ്രശ്നക്കാരായ കാട്ടാനകളെ പിടികൂടി സെമി വൈൽഡ് സ്റ്റേജിൽ ട്രെയിൻ ചെയ്ത് അവരെ കുങ്കികളാക്കുന്നതിന്റെ ഭാഗമായാണ് വിക്രത്തിനെയും ഭരതനെയും പിടികൂടുന്നതും കുങ്കികളാക്കിയതും.